പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രപേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജാനുവരി 10 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ അനേക പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അധികാരവും അഭിഷേകത്തെയും തിരിച്ചറിയുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 3 അതിൻ്റെ 15 വാക്യം: അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്രപേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് അധികാരവും അഭിഷേകവും തിരിച്ചറിയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, പദവിയും ശക്തിയും തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങളെയും എന്നെയും വില കൊടുത്ത രക്തത്താൽ വീണ്ടെടുത്തതാണ്. എങ്കിൽ ആ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തിരിച്ചറിയേണ്ടത് ഞാനും നിങ്ങളും അവൻ്റെ മക്കളാണ്, സർവശക്തൻ്റെ മക്കളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:12 പറയുന്നു: അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ! ഇന്ന് ദൈവമക്കളാണെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ചൊന്ന് നന്ദി പറയണം. എന്നെ കേൾക്കുന്ന പലരും അധികാരത്തിൽ ജീവിക്കുന്നവരാണ്, പക്ഷേ ഇന്നും വിഷമത്തിൽ, വേദനയിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ട്, കാരണം അവരുടെ ജീവിതത്തിൽ ശക്തി വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ! ശക്തി വെളിപ്പെടുമ്പോഴാണ് അതിരുകൾ വിശാലമാകുന്നത്, ഡോറുകൾ ഓപ്പൺ ആകുന്നത്. മത്തായിയുടെ സുവിശേഷം 17 ശ്രദ്ധിക്കാമെങ്കിൽ, ഒരു ചന്ദ്രരോഗം പിടിച്ച ഒരു മകനുമായി ഒരു പിതാവ് അറിയ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നു. അവർക്കത് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിൻ്റെ അധികാരത്തിൽ ഒറ്റ വാക്കിൽ അവനെ സൗഖ്യമാക്കിയാണ്, അവൻ്റെ ബാധ വിട്ടുപോകുന്നത് കാണാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ശിഷ്യന്മാർക്ക് അധികാരമുണ്ടെങ്കിലും അവരിന്നും അവിശ്വാസത്തിൽ നിന്നവരാണ്. കാരണം അവർക്ക് ആ കിട്ടിയ പദവി, അധികാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ മാളിക റൂമിൽ അവരുടെ മേലിൽ ഒരു വലിയ അഭിഷേകം വെളിപ്പെടുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യം: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇതാ മാളിക റൂമിൽ അവർക്ക് വേണ്ടി വെളിപ്പെടുന്ന അഭിഷേകം അവരുടെ അതിരുകളെ വിശാലമാക്കുന്നതാണ്. അറിയ, അവരെ കർത്താവ് ചെയ്ത ശുശ്രൂഷയിലേക്ക് നടത്തുന്നവരാണ്. ആ അഭിഷേകം നിറഞ്ഞ പത്രോസ് തന്നെ സുന്ദരമെന്ന ഗോപുരത്തിൽ വാതിൽക്കൽ ഇരിക്കുന്ന മുടന്തനായ 40 വർഷമായ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് കാണാം. അത് അവൻ്റെ മേലുള്ള അഭിഷേകത്തിലാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ അഭിഷേകവും അധികാരവും ഒരുമിച്ച് വെളിപ്പെട്ട ഒരു മനുഷ്യനെ തകർക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ! ഞാൻ ഒന്നുകൂടെ മലയാളികൾക്ക് മനസ്സിലാകേണ്ടതിന് പറയാം: വീട്ടിലെ അധികാരി പിതാവാണ്. ഹല്ലേലൂയ! പിതാവ് കിടപ്പ് രോഗിയാണെങ്കിൽ, ഹല്ലേലൂയ, ആ വീട്ടിൽ സാധാരണപ്പെട്ടവർ പറഞ്ഞാൽ അനുസരിക്കണമെന്നില്ല. കാരണം ആ മനുഷ്യനെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. സ്വതമേ വാക്കുകൾ പോലും ശക്തിയില്ലാത്ത മനുഷ്യനെ അനുസരിക്കണമെന്നില്ല. അതേസമയം 6 പൊക്കവും നല്ല മസിൽ പവറുള്ള ഒരു വ്യക്തിയാണ് തൻ്റെ മക്കളോട് പറയുന്നതെങ്കിൽ
അല്ലെങ്കിൽ താൻ അടിക്കുകയോ ഒന്നും ചെയ്യണ്ട, തൻ്റെ പറച്ചിലിൽ തന്നെ ശക്തി വ്യാപരിക്കുന്നത് കൊണ്ട് മക്കൾ പേടിച്ചത് ചെയ്യും. കാരണം ഒന്ന്, ബലഹീനനായ അല്ലെങ്കിൽ അധികാരിയെ കാണാൻ കഴിയും. രണ്ട്, ബലമുള്ള അധികാരിയെ. ഇതേപോലെ ആത്മഗോളത്തിൽ ബലമുള്ള ചിലവർ ഈ മെസ്സേജിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. നിങ്ങൾ അധികാരം തിരിച്ചറിഞ്ഞ് അഭിഷേകത്തിൽ ജീവിക്കാൻ പോവുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും, നിങ്ങൾ പറഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കും. ഒന്നുകൂടെ നിങ്ങൾക്കിത് മനസ്സിലാകേണ്ടതിനെ ഗലാത്തി ലേഖനം 4:1 വാക്യം നമുക്ക് ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാം. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഈ കേട്ട വചനം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറണം. അവകാശി സർവത്തിനും യജമാനനാണ്, പക്ഷെ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാളും ഒട്ടും മേന്മയുള്ളവനല്ല. നിങ്ങൾ ആത്മീകമായി അഭിഷേകത്തിൽ വളരാത്തടുത്തോളം കാലം നിങ്ങൾക്ക് കർത്താവ് വെച്ചിരിക്കുന്ന നന്മകളെ അവകാശമാക്കാൻ കഴിയത്തില്ല. എന്നാൽ നിങ്ങൾ ആത്മാവിലൊന്ന് വളരാൻ പറ്റുമെങ്കിൽ, അഭിഷേകം നിങ്ങളുടെ മേളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ യോർദാനെ മുറിക്കുന്നവരായിരിക്കും. അഭിഷേകം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന കല്ലുകൊണ്ട് ഗോലിയാത്ത് വീഴും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അഭിഷേകം നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുകൂടെ പരിചയമാകുന്ന രീതിയിൽ ഞാൻ പറയാം. ഇതാ, മത്തയുടെ സുവിശേഷം 8:1 ഒരു ശതാധിപൻ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ശതാധിപൻ പറയുന്നു, അങ്ങേൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. ശതാധിപനോട് ചോദിച്ചേ, എന്താ നീ ഇത് പറയാൻ കാരണം? ഞാനും അധികാരത്തിന് കീഴിലുള്ളവനാണ്, 100 പേർ എൻ്റെ കീഴിൽ നിപ്പുണ്ട്. ഞാനൊരുത്തനോട് വരാൻ പറഞ്ഞാലവൻ വരും, പോകാൻ പറഞ്ഞാൽ പോകും. കാരണം അവർ എൻ്റെ അധികാരത്തെ ഭയപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് പുറമേ മാത്രമേ അധികാരമുള്ളൂ. ഞാൻ പറഞ്ഞാൽ രോഗികൾ സൗഖ്യമാക്കത്തില്ല, അറിയാം, ഞാൻ പറഞ്ഞാൽ ആകാശമണ്ഡലങ്ങൾ ചലിക്കണമെന്നില്ല. എന്നാൽ സർവത്തിനും യജമാനനായ, സർവത്തിനും അധികാരിയായ, സർവ്വജനങ്ങൾക്കും ഉടമസ്ഥനായ യേശു കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അടങ്ങാത്ത കാറ്റും അടങ്ങും, അല്ലെങ്കിൽ അടങ്ങാത്ത തിരമാലകൾ അടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവൻ്റെ മക്കളാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നത്. യേശു കർത്താവിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അധികാരിയും അഭിഷേകമുള്ളവരാണ്, നിങ്ങൾ വാഴാൻ വിളിക്കപ്പെട്ടവരാണ്. അറിയാം, നിങ്ങൾ ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ഞാൻ അധികാരിയും ഞാൻ അഭിഷേകത്തിലും നിൽക്കുന്നവരാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ വാതിലുകൾ തുറക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും, അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ അധികാരിയും അഭിഷേകത്തെ ചുമക്കുന്നവരാകട്ടെ, ഇവരുടെ അതിരുകൾ വിശാലമാകട്ടെ, ഇന്നിവരുടെ തടസ്സങ്ങൾ മാറട്ടെ, ഇവർ അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുകയാണ് എങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. ഈ ലിങ്കുകൾ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ഒരു ഷെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരു ലൈക്ക് ആയിരിക്കാം മറ്റുള്ളവരിലേക്ക് ഇത് എത്തുന്നത്. ഹല്ലേലൂയ. നിങ്ങളെയും കർത്താവ് അധികത്തിൽ മാനിക്കട്ടെ. ഒരു സന്തോഷ വാർത്തയും കൂടെ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6:00 നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.